ഹലോ, അപ്പോ ഞങ്ങളിതാ ഇന്ന് മല്ലേശ്വരത്തേക്ക് പോവാണ്. അല്ല അമ്മ, അമ്മേന്റെ സിസ്റ്റർ ഇവിടെ ഉണ്ട്. അപ്പോ അമ്മേന്റെ സിസ്റ്ററും മല്ലേശ്വരത്തേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി അവിടെ സാരി വാങ്ങിക്കാനൊക്കെ മുന്നേ പോയിട്ടുണ്ട്. അപ്പൊ ഇന്ന് മല്ലേശ്വരം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് വെച്ചാൽ, നമ്മളധികം കൊമേഴ്സ്യൽ സ്ട്രീറ്റ് അങ്ങനെയൊക്കെയാണല്ലോ പോവാറ്. അപ്പൊ എന്തായാലും മല്ലേശ്വരത്ത് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ബൈ. അങ്ങനെ അതാ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു 35-40 മിനിറ്റ്സിൻ്റെ അടുത്തുണ്ട് അവിടെയൊക്കെ എത്തണമെങ്കിൽ. പിന്നെ ഇവിടെ അത്ര വലിയ ബ്ലോക്കൊന്നും കാണുന്നില്ല. അങ്ങനെ അതാ ഞങ്ങൾ അവിടെ എത്തി. ഇങ്ങനെ എല്ലാം ഓപ്പണായി വരുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു 11:30 ഒക്കെ ആയിട്ടേ ഉണ്ടായുള്ളൂ. അങ്ങനെ അതാ ഇവിടെ ഇയറിങ്സിൻ്റെ, പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, കുർത്ത, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അവിടെ കണ്ടു തുടങ്ങി കേട്ടോ. അതായത് അവർ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടേ ഉണ്ടായുള്ളൂ എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് മുന്നേ. ഞാൻ ഓൾറെഡി എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാരി ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഗിരിജ സിൽസ്. ഇവിടെ നല്ല വെറൈറ്റി കളക്ഷൻസും അതേപോലെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനുള്ള സാരീസും കിട്ടുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ അതാ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അമ്മേൻ്റെ ചേച്ചി വരുന്നു. അപ്പൊ അമ്മേൻ്റെ ചേച്ചി വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഇതാ ഇങ്ങനെ മുടിക്കിടുന്നത്. ഇതിനൊക്കെ 5 രൂപ തൊട്ടിട്ട് 20, 30 അങ്ങനെ ഓരോ റേഞ്ചിലാണ് ഉള്ളത്. അങ്ങനെ അതൊക്കെ നോക്കി അതേപോലെ തന്നെ നമ്മളെ ഇയറിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതേപോലെ ഇതിന് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതിനൊക്കെ 100 rupees ആണ്. എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. റേറ്റിൻ്റെതല്ല, ഇവിടെ നമ്മളുടെ എസ് എൻ സ്ട്രീറ്റിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഇത്രയും കളക്ഷൻസ് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത്രയും കളക്ഷൻസ്, വെറൈറ്റി കളക്ഷൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഒരു 100, 200 ആ ഒരു റേഞ്ചിലുള്ള എല്ലാ റേഞ്ചിലുള്ള കമ്പലികളും ഇവിടെ ഉണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനും. പിന്നെ നമുക്ക് എല്ലാം കൂടി ഒന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കൂടെ കാണിക്കാന്ന് വിചാരിച്ച്. പിന്നെ അതേപോലെ ബാംഗിൾസ്, നമുക്ക് ഏത് ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ബാംഗിൾസും, അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിനേക്കാളും കുറേ കളക്ഷൻസ് അത് കുറച്ചും കൂടെ ഉള്ളോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ അതാ ഈ പൊട്ടിന്റെ കളക്ഷൻസ് ഇവിടെയും 5 രൂപ തൊട്ടിട്ട് 200 rupees വരെ ഉള്ള പൊട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതെ ഇപ്പൊ ഈ ഞാൻ കാണിക്കുന്നതിനൊക്കെ 10 രൂപ, പിന്നെ 20 രൂപ അങ്ങനത്തെ ഒക്കെ റേഞ്ചിലുള്ള പൊട്ടുകളായിരുന്നു. അപ്പൊ ഈ കല്ല് വെച്ച പൊട്ടുകൾക്കൊക്കെ ഇത്രയും വില കുറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല സംഭവം അതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ പുറത്തുനിന്ന് ടൗണിനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് 35-40 റേഞ്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല കുറവുണ്ടായിരുന്നു. അപ്പൊ അമ്മക്കൊക്കെ തൊടാൻ പറ്റിയ ടൈപ്പുകളാണ്. പിന്നെ നമ്മൾ പൊതുവെ ഈ കുഞ്ഞി ബ്ലാക്ക് ബോട്ടൊക്കെ ആണല്ലോ തോട്, അങ്ങനത്തെയും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അതാ ഞങ്ങൾ ആന്റി വന്നു. ഞാൻ തോതാന്നാണ് വിളിക്കാറ്, ദ്രൗപദി എന്നാട്ടോ പേര്. അപ്പൊ അതാ തോതൊക്കെ വന്ന്, അപ്പൊ അതാ അവര് പൂവിന്റെ അതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പൂവിന്റെ കണ്ടു. അപ്പൊ എനിക്കൊന്ന് പൂജയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കുറെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ടുപോകുന്നുണ്ടായിരിക്കും. അതേപോലെ ഈ ഒരു ഇയറിംഗ് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ, അതിന് ഒരു 100 rupees ആണ്. അതേപോലെ ഇവിടെ ജുംകാസ് ഉണ്ട്, ഹാങ്ങിങ് ടൈപ്പ് ഉണ്ട്, അതേപോലെ ചെറിയ കമ്മലുകളുണ്ട്, എല്ലാ ടൈപ്പും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നപ്പം ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എസ് എം സ്ട്രീറ്റിൻ്റെ നടുവിലൊക്കെ ഒരു ടെമ്പിൾ ഉള്ള പോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അത് വൈകുന്നേരങ്ങളിൽ കാമ്പത്തേക്കിന് തുറക്കും. ഞങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാവിലെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയും ഇതേപോലത്തെ സാധനങ്ങളാണ് അധികം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അല്ലാതെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല ടോപ്പുകളും ക്രോപ്പ് ടോപ്പും എല്ലാ ടൈപ്പും കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ അത്രയൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ ചെരുപ്പിന്റെ കളക്ഷൻസും പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെയും എനിക്ക് അങ്ങനെ എന്താ പറയുക, ഒരു പുതിയ ഫാഷൻ അങ്ങനത്തെ ഫാഷൻ ടൈപ്പ് ഫുഡ് വെയർസ് ഒന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. അപ്പൊ അതിലും എനിക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല. അങ്ങനെ ഇതാ വെയിലൊക്കെ വന്നു തുടങ്ങി, നല്ല ടയേർഡായി. അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇത് അവിടെ ഒരു വെജ് ഹോട്ടൽ കണ്ടു. ഇപ്പൊ ഒരു മസാല ദോശയും കാപ്പിയൊക്കെ കുടിച്ച് അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന്, ഞാൻ പറഞ്ഞില്ലേ കുറേ ബാംഗിൾസും ഇയറിങ്സും ഇങ്ങനെ കൂട്ടിട്ടെടുക്കായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ 20 രൂപ അങ്ങനത്തെ റേഞ്ച് ഒന്നല്ല. ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ട എല്ലാ ടൈപ്പ് കളക്ഷൻസും ഈ ഒരു ഷോപ്പിൽ ഉണ്ടായിരുന്നു. പിന്നെ അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇതൊക്കെ ഇതേപോലത്തെ ബാംഗിൾസിനൊക്കെ ഒരു 250-300 റേഞ്ചിലാണ്. പിന്നെ ക്ലിപ്പൊക്കെ കണ്ടില്ല, ഇങ്ങനെ വാരിക്കോരിട്ടിട്ട് സത്യം പറഞ്ഞത് കണ്ടിട്ട് എനിക്കിങ്ങനെ അവിടുന്ന് വരാൻ തോന്നിയിട്ടുണ്ടായില്ല. അതിപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ഗേൾസും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇതേപോലത്തെ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാഗിന്റെ കളക്ഷൻസും 200 മുതലാണ് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്. അതും വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതാ ഞങ്ങൾ ബാഗിന്റെ വിലയൊക്കെ ചോദിച്ച്. പിന്നെ
ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അങ്ങനെ വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടായതായിട്ട് തോന്നിയില്ല. പിന്നെ കുർത്തിയൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. 250 മുതലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായ പ്രൈസ്. പിന്നെ ഇതപ്പോൾ ഞങ്ങൾ ഇനി എന്താ അടുത്ത പ്ലാൻ എന്നിങ്ങനെ ചോദിച്ചു നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ കുറേ നടന്ന് നടന്ന് ഞങ്ങൾ എല്ലാവരും ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുർത്തയൊക്കെ ഒന്ന് നോക്കി. ഈ കാണിക്കുന്ന കുർത്തക്കൊക്കെ 200, 250, 300 ആ റേഞ്ചിലാണ്. പിന്നെ മൊത്തത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന്, സത്യം പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്രയും കളക്ഷൻസ് മീൻസ് അത്രയും സ്ഥലങ്ങളുണ്ട്. ഓരോരോ സ്ട്രീറ്റിലൂടെ പോയിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തും. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളൊന്നും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റും ഇതും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ദ മാത്സി ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. 250, 300, 500 ഒക്കെ ഉള്ള കുറേ മാത്സുകൾ ഉണ്ടായിരുന്നു. അപ്പം അത് ആൻറ്റിയും അമ്മയും കൂടെ നോക്കുകയാണ് എങ്ങനത്തെയൊക്കെയാണെന്നൊക്കെ ഉള്ളത്. പിന്നെ പ്യുവർ കോട്ടൺ ഒന്നും അല്ല കേട്ടോ, അങ്ങനത്തെ അതൊക്കെ നോക്കി എടുക്കാൻ അറിയണം. പിന്നെ അവിടെ തന്നെ ഒരു ആശ സ്വീറ്റ് സെൻറ്റർ ഉണ്ട്. നല്ല ബദാം മിൽക്ക് കിട്ടും, ബെസ്റ്റ് ബദാം മിൽക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് കയറി. അങ്ങനെ അതാ ഞങ്ങൾ ബദാം മിൽക്കൊക്കെ കുടിച്ച് ഷീനൊക്കെ ഒന്ന് മാറ്റി. പിന്നെ അപ്പോഴേക്കിന് വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ഒരു 3:30, 4 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ആൻറ്റീന ഓട്ടോ കയറ്റ് വിട്ട് പിന്നെ അതാ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ ഇന്ന് എൻ്റെ ചേച്ചി കൂടെ വന്നിട്ടൊന്നും ഉണ്ടായില്ല. അപ്പം ഞാനും അമ്മയും മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ അവൾക്ക് എന്നെ പോലെ അത്ര ഷോപ്പിംഗ് ഒന്നും ഇഷ്ടമല്ല. പിന്നെ അതാ ഇതേപോലത്തെ ബാഗുകളും. അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കിനാണ് കേട്ടോ അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നത് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഇങ്ങനെ പച്ചക്കറി ഫ്രൂട്ട്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ കുറേ അങ്ങനത്തെ പച്ചക്കറികൾക്ക് ഒരു സ്ട്രീറ്റ്, വെജ് അങ്ങനത്തെ ഒക്കെ കുറേ ഫ്രൂട്ട്സിനൊക്കെ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ അതാ അമ്മ നല്ല ടയേർഡ് ആയിട്ടുണ്ട്, കുറേ നടന്ന് നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെന്താ അതേപോലെ ക്രോപ്പ് ടോപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോന്ന്, ക്രോപ്പ് ടോപ്പ് ജീൻസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവിടെ കളക്ഷൻസ് വളരെ കുറവാണ്. ഉണ്ട് പക്ഷെ നമുക്കൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ് നിങ്ങൾക്ക് തോന്നുന്നില്ല. അങ്ങനെ തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കിന്. പിന്നെ ഞാൻ എന്താ മെയിലൊക്കെ കഴുകി ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് പിന്നെ ഞാൻ ഇങ്ങനെ ചോദിക്കാം അമ്മ എന്താ തിന്ന, കാരണം ഉച്ചയ്ക്ക് നമ്മൾ ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ എന്താ കഴിക്കാന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചീനെ വെറുപ്പിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അവളെ എനിക്ക് ഇതാ ചിക്കൻ ഗീ റോസ്റ്റും നീർദോശയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പിന്നെ കിടന്നുറങ്ങി. സോ ഇത്രയേലും ജസ്റ്റ് നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു, കാണിച്ചു അത്രയേലും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.